സംസ്ഥാനത്തിന്റെ വടക്കേയറ്റമായ തലപ്പാടി മുതൽ കാലിക്കടവ് വരെ നീളുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത. മൂന്ന് സ്ട്രെച്ചുകളിലായി ജില്ലയിലെ ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. തലപ്പാടി, ചെങ്കള, ചെങ്കള നീലേശ്വരം, പേരോൽ, കാലിക്കടവ് തുടങ്ങിയ മൂന്ന് മേഖലകളിലായാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത വികസനം. ഈ മൂന്ന് മേഖലകളിൽ രണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികൾക്കാണ് നിർമ്മാണ ചുമതല. ജില്ലയുടെ വികസന മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ് പദ്ധതിയുടെ രൂപരേഖ. 101 കിലോമീറ്റർ ദൈർഘ്യമുള്ളതിൽ പള്ളിക്കര മേൽപ്പാലവും അപ്രോച്ച് റോഡും കഴിച്ചുള്ള 87 കിലോമീറ്ററാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ആറുവരിയായി ഉയർത്തുക. ഇതിനായി ഇതുവരെ 93.87 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിൽ 67.85 ഹെക്ടർ സ്വകാര്യ ഭൂമിയും 26 ഹെക്ടർ സർക്കാരിൻ്റേതുമാണ്. പുതുക്കിയ കണക്കനുസരിച്ചുള്ള 1.52 ഹെക്ടർ ഉൾപ്പെടെ 2.08 ഹെക്ടർ ഭൂമി കൂടി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടതുണ്ട്. തലപ്പാടി മുതൽ കാലിക്കടവ് വരെയുള്ള 33 വില്ലേജുകളിലായി 5,140 സ്വകാര്യ വ്യക്തികളാണ് കാസർഗോഡ് ജില്ലയിലെ ആറുവരി പാതയ്ക്കായി ഭൂമി വിട്ടു നൽകിയത്. ഇവർക്ക് 1,224 കോടി രൂപ നഷ്ടപരിഹാരമായി വിതരണം ചെയ്തു കഴിഞ്ഞു. അനുവദിച്ച 1,335.41 കോടിയിൽ 111.41 കോടി രൂപ കഴിച്ചുള്ള തുക നഷ്ടപരിഹാരമായി നൽകിക്കഴിഞ്ഞു. പുതുതായി ഏറ്റെടുക്കേണ്ട ഭൂമിയുടേതുൾപ്പെടെ ബാക്കി തുക കൂടി നൽകിക്കഴിഞ്ഞാൽ വസ്തുവകകൾക്കുള്ള നഷ്ടപരിഹാര വിതരണം പൂർത്തിയാകും. ക്യാമറാമാൻ ഷാജു ചന്ദപുരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.